പുതിയൊരു വാർത്തയിലേക്ക്. രാജ്യസഭാ സീറ്റിൽ നിലപാട് വ്യക്തമാക്കി കെ മുരളീധരൻ രംഗത്തെത്തി. തർക്കങ്ങൾ വേണ്ട, എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് മുരളീധരൻ പറഞ്ഞു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ലെസ്ലി ചേരും. അതിനു മുമ്പ് മുരളീധരന്റെ വാക്കുകളിലേക്ക്. ഈ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ യുവ നേതാക്കളിൽ നിന്നുണ്ടാവുന്നുണ്ട്. ഒരു തിരുത്തൽവാദം ഉണ്ടാക്കിയെടുക്കാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട്. സാധാരണ, അതായത് സാധാരണ രാജ്യസഭയിലെ സ്ഥാനാർത്ഥി നിർണയം ഹൈക്കമാൻഡ് നേരിട്ടാണ് നടത്തുന്നത്. സാധാരണ ഇലക്ഷൻ കമ്മിറ്റിയിലൊരു ഡിസ്കഷൻ വരാറില്ല രാജ്യസഭ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച്. അപ്പോൾ അത് സ്ഥാനാർത്ഥിയെ നിർണയിക്കുമ്പോൾ പല ഘടകങ്ങളും പരിശോധിക്കണം. ഒന്ന്, ഇപ്പൊ പാർട്ടി പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്. നല്ല രീതിയിൽ ഗവൺമെൻറ്റിനെ ശക്തമായിട്ട് വിമർശിക്കാനും കാര്യങ്ങൾ ശക്തമായിട്ട് അവതരിപ്പിക്കാനും പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം രാജ്യസഭയിൽ കേരളത്തിനെ ഇനി പ്രതിനിധീകരിക്കേണ്ടത്. ഇപ്പോഴുള്ളതെല്ലാം സീനിയർ ലീഡേഴ്സാണ്. അപ്പോൾ രാജ്യസഭയിൽ ഈ സർക്കാരിനെതിരായി ശക്തമായി കോൺഗ്രസിൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരാളെ വേണം നിശ്ചയിക്കാൻ. അതിൽ സീനിയറൊന്നോ ജൂനിയറൊന്നോ വ്യത്യാസം ഇല്ല. അങ്ങനെ കഴിവുള്ളവരാണ് എന്ന് ഹൈക്കമാൻഡിന് ബോധ്യപ്പെടുന്നവർ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയാകും. അതിനെക്കുറിച്ചൊരു പൊതുവിവാദത്തിൻ്റെ ആവശ്യമില്ല. ചെങ്ങന്നൂരിൽ ഡിസ്കഷൻ വന്നത് ഒരു പാർട്ടിയുടെ ദയനീയ പരാജയത്തിനെ തുടർന്ന് ഏതൊരു സാഹചര്യത്തിൽ സംഭവിച്ചു, അതിന് സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു ചർച്ച വന്നു. പക്ഷെ ഇവിടെ രാജ്യസഭയുടെ സ്ഥാനാർത്ഥി ആരാകണം, പുതിയ ആൾ വരണോ പഴയത് വേണോ എന്നുള്ളതിനെക്കുറിച്ചൊരു ഒരു ഓപ്പൺ ഡിബേറ്റിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് ഹൈക്കമാൻഡ് നേരിട്ട് തീരുമാനിക്കുന്ന. യെസ്, വളരെ വ്യക്തമായ വാക്കുകളാണ് കെ മുരളീധരൻ്റെ പറഞ്ഞത്. ലെസ്ലി ചേരുന്നു. ലെസ്ലി, എല്ലാ കാര്യത്തിലും കൃത്യമായി അഭിപ്രായം പറയുന്ന മുതിർന്ന നേതാവ് കൂടിയാണ് കെ മുരളീധരൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തിൽ വായിച്ചെടുക്കാനാകുന്നത്? വളരെ സ്പഷ്ടമായി തന്നെയാണ് മുരളീധരൻ തന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, പറയാതെ പറയുന്നത്, പി ജെ കുര്യനെ അല്ലാതെ മറ്റൊരാളെ വേണം ഈ സ്ഥാനത്തേക്ക് എത്തിക്കാൻ എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ സ്പഷ്ടമാണ്. കോൺഗ്രസിന്റെ ശബ്ദമായി, പ്രതിപക്ഷത്തിന്റെ ശബ്ദമായി കോൺഗ്രസിന്റെ കാര്യങ്ങൾ പാർലമെന്റിനുള്ളിൽ അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം ഇനി രാജ്യസഭാ എം പി സ്ഥാനത്തേക്ക് വരേണ്ടത് എന്ന് പറയുമ്പോൾ, ഇനി എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നതിന്റെ പ്രധാന കാരണം ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ള ധ്വനിയാണ് അതിൽ നിന്നുണ്ടാകുന്നത്. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ വാർത്തകളിൽ നൽകിയതുപോലെ തന്നെ പി ജെ കുര്യൻ മൃദു സമീപനം ഭരണപരമായ നേതൃത്വത്തോട് കാണിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. മോദി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കന്മാർ അദ്ദേഹത്തെ പല ഘട്ടങ്ങളിലായി ഗവൺമെന്റിന് അനുകൂല നിലപാട് സ്വീകരിച്ചതിൽ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ മുരളീധരൻ പറയുന്നത്, കേരളത്തിൽ നിന്ന് പോകുന്ന രാജ്യസഭാ എം പി അത് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെയും ദേശീയ കോൺഗ്രസിന്റെയും ശബ്ദമായി, പ്രതിപക്ഷത്തിന്റെ ശബ്ദമായി ഉയർത്താൻ കഴിയുന്ന ഒരാളാകണമെന്നുള്ള കാര്യം അദ്ദേഹം മുൻപോട്ട് വെക്കുന്നതിന്റെ പ്രധാന കാരണം തന്നെ ഇത് തന്നെയാണ്. ഏറ്റവും ലെസ്ലി, ഒരു കാര്യം കൂടി ലെസ്ലി, പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെ കൂടി ശക്തമായി വിമർശിക്കുന്നതാണ് മുരളീധരന്റെ വാക്കുകൾ. സീനിയർ ലീഡേഴ്സ് അത്ര പോരാ എന്ന് അദ്ദേഹം പറഞ്ഞത്, അതിനു മുമ്പ് പ്രതിപക്ഷത്തെ കൂടി കോട്ട് ചെയ്ത് പറയുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയുള്ള ഒരു വിമർശനം കൂടിയാണ്. ഒപ്പം തന്നെ യുവ നേതാക്കന്മാരുടെ, അല്ലെങ്കിൽ ഹൈബീഡനും വി ടി ബൽറാമും ഒക്കെ ഉയർത്തിയ ആശയത്തോട് യോജിക്കുന്ന, അവർക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു നിലപാടാണ് കെ മുരളീധരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമുക്ക് കണക്കാക്കാൻ. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിന്റെ ശബ്ദമായി പാർലമെന്റിനുള്ളിൽ ഉയരുന്ന ശബ്ദത്തിന് ഉടമയായിരിക്കണം ഇനി വരുന്ന പുതിയ രാജ്യസഭാ എം പി. അത് ആരാണെന്നുള്ളത് ഹൈക്കമാൻഡ് തന്നെ തീരുമാനിക്കും. കേരളത്തിൻ്റെ കാര്യം രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. അവസാന തീരുമാനം ഹൈക്കമാൻഡ് തന്നെയായിരിക്കും. ഇവിടുത്തെ ഇലക്ഷൻ കമ്മിറ്റി ചേർന്നല്ല ഇത്തരത്തിൽ രാജ്യസഭയിലേക്ക് ആര് മത്സരിക്കണം, ആര് വരണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. അത് പൂർണ്ണമായി
ഉള്ളതായും ഹൈക്കമാൻഡാണ്. ഇത്തരത്തിൽ നാളെ ഇതുവരെയുള്ള പി ജെ കുര്യൻ അടക്കമുള്ളവരുടെ പ്രവർത്തന ശൈലികൾ ഏത് തരത്തിലായിരുന്നു എന്നുള്ള കാര്യം ഹൈക്കമാൻഡ് പരിശോധിക്കും. ഇതിനുശേഷം ആയിരിക്കും ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുക. എന്തായാലും യുവാക്കന്മാർ ഉയർത്തിയ ശബ്ദത്തിന് അനുസൃതമായ നിലപാട് തന്നെയാണ് ഇപ്പോൾ മുരളീധരനും എടുത്തിരിക്കുന്നത്. എല്ലാം കോൺഗ്രസിന്റെ ശബ്ദമായി തന്നെ ഉയർത്താൻ കഴിയുന്ന ഒരാളായിരിക്കണം ഇപ്പോൾ ഇനി പാർലമെന്റിലേക്ക് എത്തേണ്ടത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. പ്രായഭേദമന്യേ ആർക്കും ഈ സ്ഥാനത്തേക്ക് എത്താം, അതിന്റെ തീരുമാനം ഹൈക്കമാൻഡ് ആയിരിക്കും കൈക്കൊള്ളുക എന്നുള്ളതാണ് പ്രസക്തം എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന്, കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് കടന്നുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ കൂടി അദ്ദേഹം നടത്തി. ചെങ്ങന്നൂരിലെ കനത്ത തോൽവിയെ സംബന്ധിച്ച അഭിപ്രായങ്ങളും വിവാദങ്ങളുമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഇതിൽ ചില കാര്യങ്ങളിൽ കഴമ്പുണ്ട്. പാർട്ടിയിൽ നിന്നും ന്യൂനപക്ഷങ്ങൾ അകന്നു പോയിരിക്കുന്നു. ആ ന്യൂനപക്ഷങ്ങൾ തിരിച്ചെത്താതെ, പാർട്ടിയിലേക്ക് തിരിച്ചെത്താതെ കോൺഗ്രസിന് ഇനി രക്ഷയില്ല എന്നുള്ള കാര്യം അദ്ദേഹം അടിവരയിട്ടു പറയുന്നു. മുമ്പും ചില പാളിച്ചകൾ പരിശോധിച്ച് നടപടി ഉണ്ടാകുമെന്ന കെ പി സി സി പ്രസിഡന്റേയും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ഉമ്മൻചാണ്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ പുതിയ വാദം അദ്ദേഹം നിരാകരിക്കുന്നു. കാരണം കഴിഞ്ഞ തവണ നേമത്ത് ബി ജെ പിയോട് കോൺഗ്രസ് തോറ്റപ്പോൾ സതീശനെ ഏകാംഗ കമ്മീഷനായി ഒരു കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഒരു നടപടിയും സ്വീകരിക്കാത്ത കോൺഗ്രസ് ഇനി എപ്പോഴാണ് നടപടി സ്വീകരിക്കുക എന്നുള്ള കാര്യവും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കെ കരുണാകരനെതിരെ ശബ്ദം ഉയർത്തിയ ചെന്നിത്തലയ്ക്കെതിരെ അദ്ദേഹം നിശിതമായ ഭാഷയിൽ തന്നെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കാരണം കെ കരുണാകരൻ പാർട്ടി വിട്ടപ്പോൾ അണികളെ കൂടെ നിർത്തിയത് അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന താനാണ് എന്നുള്ള ചെന്നിത്തലയുടെ വാദമാണ് ചോദ്യമായി മുരളീധരൻ മുന്നിലേക്ക് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. ഇതിന് അദ്ദേഹം മറുപടി നൽകിയത്, കെ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന് നൽകിയ സംഭാവനകളുടെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം പുതിയ പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ പോലും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാതിരുന്നത്. ഇപ്പോഴും ഇങ്ങനെ കരുണാകരൻ പുറത്തുപോയ കാര്യം ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുന്നത് അദ്ദേഹത്തിനോടുള്ള ആത്മനിന്ദയാണെന്നാണ് മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. വളരെ വ്യക്തമാണ്. കരുണാകരന്റെ ആത്മാവിനെ നിന്ദിക്കുന്ന നിലപാടുകൾ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള വാക്കുകളാണ് കെ മുരളീധരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒപ്പം തന്നെ രാജ്യസഭാ സീറ്റിനെ കുറിച്ചും കോൺഗ്രസിലെ തർക്കങ്ങളെക്കുറിച്ചും കൃത്യമായ നിലപാടുകൾ കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നു. ലെസ്ലിയാണ് വിവരങ്ങൾ നൽകി.